ശ്രീ അഡ്വക്കേറ്റ് അജയ്കുമാർ രാഷ്ട്രീയവാദങ്ങളും അതിന്റെ വിശദീകരണങ്ങളും മറുവാദങ്ങളും കൊണ്ടുകൂടിയാണ് ആദ്യത്തെ തരം മണിക്കൂറിൽ താങ്കളിലേക്ക് വരാൻ കഴിയാതിരുന്നത് അതിൽ ക്തിക്കുന്നു പക്ഷേ അതിന് മെറിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ലീഗൽ വശം തന്നെയാണ് നമ്പി നാരായണന്റെ കേസിന് ആ അതിന് തുല്യമായി കാണണം അതിന് സമാനമായ രീതിയിൽ പെൺകുട്ടിക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാൽ അങ്ങനെ ഒരു സന്ദർഭമല്ല എന്ന് സർക്കാർ വാദിക്കുകയും ചെയ്തു ഇപ്പോൾ ഇങ്ങനെ ഒരു രൂക്ഷമായ വിമർശനമുണ്ടാകുമ്പോൾ പ്രതിക്കൂട്ടൽ നിർ നിൽക്കുന്നത് നാണം കെടുന്നത് അത് പോലീസാണോ അത് സർക്കാർ ആണോ ഏത് രീതിയിലാണ് താങ്കൾ കാണുക ഈ വിധിനായത്തിലേക്കും അതിൻ്റെ നിലനിൽപ്പിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി എന്ത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇന്ന് ഒരു ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരവും ഇരുപത്തയ്യായിരം രൂപ കോടതി ചെലവും നൽകുവാൻ ഈ പരാതിക്കാരിയായ കുട്ടിക്ക് നൽകുവാൻ വിധിച്ചത് എന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്ത്യയിലെ ഭരണഘടനാ അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെടുകയാണെങ്കിൽ ഭരണഘടനാ കോടതികളിൽ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിൻ്റെയും ആർട്ടിക്കിൾ ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറിൻ്റെയും അടിസ്ഥാനത്തിൽ നേരിട്ട് ഒരു പൗരന് ഒരു വ്യക്തിക്ക് സമീപിക്കാം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് അനേകം വിധികൾ വന്നിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതി വിധിനായത്തിൽ പറഞ്ഞിട്ടുള്ള നീലാബാട്ട്യ ബെഹ്റ എന്ന് പറയുന്ന തൊണ്ണൂറ്റി മൂന്നിലെ ഒറീസയിലെ കസ്റ്റോഡിയൽ ഡെത്ത് കേസിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള വിധിനായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ അടിസ്ഥാനമായി കോടതികൾ കണ്ടെത്തുന്നത് ഇത് ഒരു തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് അതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വാദത്തെ മറികടന്ന് സ്റ്റേറ്റിൻ്റെ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റലാലിറ്റി പൗരൻ്റെ മൗലികാവകാശത്തെയും ഹ്യൂമൻ റൈറ്റ്സിനെയും ലംഘിക്കപ്പെടുകയും അവർക്ക് അത് മുഖാന്തരം ഒരു നഷ്ടം സംഭവിക്കുകയും ചെയ്താൽ ഡയറക്റ്റായി ഭരണഘടനാ കോടതികൾക്ക് നഷ്ടപരിഹാരം നൽകാം എന്ന് ഉണ്ടായ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ജുഡീഷ്യൽ ഡിസിഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഫാക്ച്വൽ ഡിസ്പ്യൂട്ടുള്ള കാര്യത്തിൽ ഫാക്ച്വൽ ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ആ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് ഒരു അടിസ്ഥാന തത്വം ഇവിടെ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഒരു വീഡിയോ ക്ലിപ്പിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ മാത്രവുമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ കളക്റ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഴ്ച ഈ ഉദ്യോഗസ്ഥയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കോമ്പൻസേഷൻ നൽകിയത് ശ്രീ ഈ കുറ്റകാരി കുറ്റാരോപിതയായ പോലീസ് വേണ്ടി അഡ്വക്കേറ്റ് എസ് രാജീവും ഈ കോടതി ഹാജരായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദമെന്ന് പറയുന്നത് ഇത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് എൻ്റെ തൻ്റെ പോ കാണാതെ വന്നപ്പോൾ ഫോൺ കാണാതെ വന്നപ്പോൾ ഈ വാഹനത്തിനടുത്ത് നിന്ന അച്ഛനോട് നിങ്ങൾ നിൽക്കൂ ഞാൻ ഇത് എൻ്റെ ഫോണൊന്ന് ചെക്ക് ചെയ്യുന്നവരെ താൻ പോകണ്ട എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം ഇവിടെ കുട്ടി ഭയപ്പെട്ടു എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യമാണ് കാരണം നമ്മളെ നാട്ടിലെ പോലീസിന് പ്രത്യേകിച്ചും മുതിർന്നവർക്ക് പോലും ഭയമാണ് കാരണം പോലീസിനെ ബ്രിട്ടീഷ് കാലം തൊട്ട് ഒരു ഇടിയന്ത്രമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനം ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും നീണ്ട ഉലക്ക വർത്തമാനം പറയുന്നതല്ലാതെ അടിസ്ഥാനപരമായി അവർക്ക് യാതൊരുവിധ വിധ വ്യത്യാസവും മാറ്റവും വരില്ല കാരണം വന്നാൽ ഈ ഭരിക്കുന്നവർക്ക് ഇവിടെ ഇരിക്കാനും പറ്റില്ല അവരുടെ സുരക്ഷയ്ക്കാണ് പോലീസ് എന്നുള്ളതാണ് സത്യം അതിനുവേണ്ടിയാണ് പോലീസിന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പരസ്പര ചങ്ങാത്തം പോലീസ് ഫോഴ്സും ഈ ഭരണാധികാരികളും തമ്മിൽ എക്കാലത്തേക്കും ഉണ്ടാകിയിരിക്കുന്നു കോടതി തന്നെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ എത്ര കോമ്പൻസേഷൻ ഞങ്ങൾ കൊടുക്കാം ഇത് തെറ്റാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ പറയൂ പക്ഷേ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് പ്രീഡർ അതിന് തയ്യാറായില്ല കാരണം അദ്ദേഹം അങ്ങനെ തയ്യാറായാൽ അദ്ദേഹത്തിന് ഈ വിധിയിൽ അപ്പീൽ പോകാനുള്ള അവകാശം സ്വാഭാവികമായും നഷ്ടമാകും അതുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല ശരി ഞാൻ ചോദിക്കുന്നത് അൻപത് ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് കോടതി പറഞ്ഞു അപ്പോൾ താങ്കൾ പറയുന്ന അനുസരിച്ച് ഇത് സ്വാഭാവികമായും ഇതൊരു അപ്പീലിനുള്ള ഒരു വശം കൂടി ഇടുകയായിരുന്നു ഗവൺമെന്റ് പ്ലീഡർ അതായിരിക്കും സർക്കാർ ചെയ്യുക സ്വാഭാവികമായും പോലീസിന്റെ മോറൽ തീർച്ചയായും ഗവൺമെന്റ് അപ്പീലിന് പോകാനുള്ള ഗവൺമെന്റ് അപ്പീലിന് പോകാനുള്ള അവകാശം നിലനിർത്താൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ കൺസീഡ് ചെയ്യാത്തത് കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിസ്പ്യൂട്ടഡ് ഫാക്റ്റാണ് ഇതിൻ്റെ അകത്തുള്ളത് ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ മാത്രം ജഡ്ജി തീരുമാനമെടുക്കാൻ പാടില്ല ആ ഈ കാര്യത്തിൽ ഈ കുട്ടി കരയുന്നതിനുണ്ടായ സാഹചര്യം അത്ര ഹൃദയഭേദകമല്ല അത് സ്വാഭാവികമായി ഒരു സമൂ പൊതുസമൂഹത്തിൽ നിരത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് അത് നിങ്ങൾക്കറിയാമല്ലോ ശ്രീ ബെഞ്ചമിൻ കാർഡോസോ പറഞ്ഞതുപോലെ ഒരു ജഡ്ജി തൻ്റെ വിധിന്യായം എഴുതുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫിലോസഫി അതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു സത്യമാണ് അതൊരു വാസ്തവമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വേദനാജനകമായി തോന്നി എന്ന് പറഞ്ഞാൽ നമുക്കാക്കും അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല അത് അദ്ദേഹത്തിൻ്റെതായ മാനസികാവസ്ഥയാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ കൊണ്ട് നഷ്ടം വരുന്നതാർക്കാണ് ഇവിടെ നഷ്ടം വരുന്നതാർക്കാണ് അത് ജനങ്ങൾ എന്താ ചിന്തിക്കാത്തത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഭണ്ഡാരത്തിൽ നിന്നാണ് കൊടുക്കാൻ പറഞ്ഞത് ഭണ്ഡാരം എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളും ഞാനും ടാക്സ് കൊടുക്കുന്ന പൈസയാണ് സർക്കാരായിരുന്നാലും ജുഡീഷ്യറി ആയിരുന്നാലും അതിൻ്റെ അതിൻ്റെ വാച്ച് ഡോഗ്സാണ് അവരുടെ കാവൽക്കാരാണ് ഇവിടെ ഈ പറയുന്ന പബ്ലിക് ലോ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഇത്രയും കാലം വന്നിട്ടും നമ്മുടെ സർക്കാരുകൾ ഇത്തരത്തിൽ സർക്കാരുദ്യോഗസ്ഥന്മാരിൽ നിന്ന് വരുന്ന വീഴ്ചയ്ക്ക് കോമ്പൻസേഷൻ നൽകുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഒരു ബൃഹത്തായ നിയമം ഉണ്ടാക്കിയിട്ടില്ല അവർക്കെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യക്തമായ ഒരു നിയമമുണ്ടാക്കിയിട്ടില്ല ഇവിടെ അത് ആരാൻ്റെ തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കുന്നത് പോലെ പലപ്പോഴും സർക്കാരും കോമ്പൻസേഷൻ പറയും കോടതികളും കോമ്പൻസേഷൻ പറയും ഇതെല്ലാം തന്നെ പബ്ലിക് ഖജനാവിൽ നിന്നാണ് പോകുന്നത് ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇത്തരത്തിലുള്ള കേസുകളിൽ കോമ്പൻസേഷൻ കൊടുത്ത ശേഷം ശ്രീ അജകുമാർ ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നത് ആ വിഷയം മനസ്സിലായി ശ്രീ അജകുമാർ പക്ഷേ ഞാൻ കോടതിയുടെ നിലപാടിനെ കുറിച്ച് ഒരു സംശയം ഇവിടെ മറ്റുള്ളവരിൽ പോകുന്നതിന് മുമ്പ് അതായത് ഈ പോലീസുകാരുടേത് ഒരു നിരുപാധിക മാപ്പപേക്ഷയല്ലേ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ സമയത്ത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അതായത് കോടതിയുടെ നിലപാട് ഇങ്ങനൊരു നിരുപാധിക മാപ്പപേക്ഷയാണെങ്കിൽ അതിന് അനുകൂലമായിട്ടാണ് അത് നിങ്ങൾക്ക് അംഗീകരിക്കാവുന്നതാണോ അങ്ങനെ ഒരു ഒരു നിലപാടിലേക്ക് ആ ഒരു ഘട്ടത്തിൽ കോടതി കടന്നിരുന്നു എന്ന് പറയുമ്പോൾ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് കുട്ടിയുടേത് കൂടി അതിനകത്ത് വരുന്നുണ്ടോ അല്ല അത് ശ്രീ രാജീവിന്റെ ഒരു വാദമുഖം കോടതിയിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞതാണ് കാരണം ഇതിന് ഭാഗ്യമായി കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുള്ളതുകൊണ്ട് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വളരെ ടാക്ഫുൾ ആയി വളരെ കൂടി അദ്ദേഹത്തിന്റെ കക്ഷിയുടെ കേസ് പ്രസന്റ് ചെയ്തു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ കേസിൽ ഈ പോലീസുകാരിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു വിധി വളരെ ആശ്വാസകരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ് ഈ വന്നിരുന്നാൽ തന്നെയും കോമ്പൻസേഷൻ ഇത് ക്രമസമാധാന പാലനത്തിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കരുതെന്ന് പറഞ്ഞു അത് ഏതായിരുന്നാലും ഇതിൻ്റെ വിധിനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരോ ഹൈക്കോടതിയോ കോ സർക്കാരോ അപ്പീല് പോകുമ്പോൾ അത് സ്വാഭാവികമായി ഇല്ലാതാകും കാരണം അവർക്കൊരു ഡിഫൻസിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവരെ കേട്ടു എന്നുള്ള ശരിയാണ് അവർ കോമ്പൻസേഷൻ കൊടുക്കണമോ അവർ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്ത് എന്ത് തെറ്റ് ചെയ്തു എന്നൊരു സിവിൽ കോടതിയിൽ അഡ്ജൂഡിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ പോയി എന്ന് അവരുടെ ഒരു വാദം വളരെ വിലപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ഫോഴ്സിനെ എങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം ഫോഴ്സിനെ എങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം എന്നാണ് നമ്മളുടെ ചർച്ച ഉണ്ടാകേണ്ടത് അത് അതിനാണ് വേണ്ടത് യും ചെയ്യുന്നത് ഞാൻ തിരികെ വരാം ഞാൻ റിജിൽ കുറച്ച് പോകുന്നതിന് മുമ്പ് ശ്രീമതി